Good morning, my dear students. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ മൂന്ന് വരെയുള്ള പാഠം കവർ ചെയ്തു കഴിഞ്ഞു. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് മിഡ് സെമ്മിന്റെ ഫസ്റ്റ് മിഡ് ടേമിന്റെ പോർഷൻസ് 1 ടു 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നന്നായിട്ട് ഈ പാഠങ്ങൾ എല്ലാവരും പഠിക്കുക, നന്നായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഇനി നമ്മൾ നാലാമത്തെ ചാപ്റ്റർ, നാലാമത്തെ പാഠം വെള്ളപ്പൊക്കത്തിൽ എന്നൊരു പാഠമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും അല്ലേ. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾക്ക് അനുഭവിച്ച പ്രളയം, പ്രളയത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് നമ്മൾ ഈ പാഠത്തിൽ കാണുന്നത്. പ്രളയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ കൂടുതലൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചു അറിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ വാർത്ത കഴിഞ്ഞ കാലങ്ങളിലെ വാർത്തകളിലെല്ലാം പത്രത്തിലും ടിവിയിലൂടെ എല്ലാം നമ്മൾ പ്രളയത്തിൻ്റെ കെടുതികളും നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിൽ ഇതൊരു കഥയാണ്, ഒരു ചെറിയ കഥയാണ്. പാഠം നന്നായിട്ട് വായിക്കുമ്പോൾ തന്നെ ഇതിലെ കേന്ദ്ര കഥാപാത്രം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നായയെ അധികരിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ, അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ കഥാകാരൻ, കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ ശ്രീ തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ് നമ്മുടെ പാഠഭാഗം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ പാഠത്തെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ തരാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം തകഴിയെക്കുറിച്ച് നമ്മൾ തകഴി ശിവശങ്കരപ്പിള്ള ആലപ്പുഴ ജില്ലയിലെ തകഴി എന്ന ഗ്രാമത്തിൽ ജനിച്ച് മലയാള ചരിത്രത്തിൽ, മലയാള കഥാസാഹിത്യത്തിൽ അല്ലെങ്കിൽ നോവൽ സാഹിത്യത്തിൽ വളരെ വലിയൊരു സ്ഥാനം അലങ്കരിച്ച കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ, മലയാളത്തിൻ്റെ ഇതിഹാസകാരൻ. ഈ തകഴിയുടെ വളരെ പ്രശസ്തമായ ധാരാളം നോവലുകൾ മലയാളത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് തകഴി, തകഴിയുടെ ചെമ്മീൻ, രണ്ടിടങ്ങഴി, കയർ. വളരെ ബൃഹത്തായ നോവലാണ് കയർ. കയർ കേന്ദ്ര കഥാപാത്രമാക്കിയത് നമ്മൾ ആലപ്പുഴ ജില്ലക്കാരുടെ കയർ തൊഴിലാളികളുടെ, കയർ വ്യവസായത്തിൻ്റെ കഥയാണ്. രണ്ടിടങ്ങഴിയാകട്ടെ കുട്ടനാടിൻ്റെ കഥയാണ്, അതായത് കൃഷിക്കാരെ അധികരിച്ചുകൊണ്ട്. അപ്പോൾ 1999 കേരളം അഭിമുഖീകരിച്ചൊരു വലിയ പ്രളയം ഉണ്ടായിരുന്നു. അന്ന് നാം ഇപ്പോൾ അനുഭവിച്ച പ്രളയത്തിനേക്കാൾ വലുത് എന്നാണ് തകഴി തന്നെ തൻ്റെ കഥയിലൂടെ രേഖപ്പെടുത്തുന്നത്. ആ പ്രളയത്തിൽ കുട്ടനാടിൻ്റെ ഒരു നേർചിത്രം, എങ്ങനെയാണ് കുട്ടനാടി പ്രളയത്തെ അഭിമുഖീകരിച്ചത്, ആ ഒരു നേർചിത്രം, ആ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഒരു ചെറിയ മൃഗത്തിലൂടെ, ഒരു നായ എന്ന മൃഗത്തിലൂടെ കവി അല്ല ലേഖകന് നോവലിസ്റ്റ് വരച്ചു കാട്ടുകയാണ്. വളരെ ഹൃദയസ്പർശം. നമ്മൾ ഇതിൽ ഈ കഥയിൽ നമ്മൾ ജീവിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചറിയുന്ന കുറേ സത്യങ്ങളാണ്. പ്രളയത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ കഥയിലൂടെ നമ്മൾ ഇങ്ങനെയും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ പ്രളയത്തിൽ ഈ എന്താണ് കുട്ടനാടിൽ ജലം, പ്രളയത്തിൽ ഇതുപോലെ എല്ലായിടവും മുങ്ങിപ്പോയിട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. നാട്ടിലെ ഏറ്റവും പൊക്കം കൂടിയ ക്ഷേത്രമാണ്, നോക്കിക്കേ, ക്ഷേത്രം വരെ മുങ്ങുന്ന അവിടുത്തെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ പ്രളയം നമ്മൾ കണ്ടതാണ്, ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഒക്കെ മുങ്ങി ആൾക്കാർക്ക് ജീവന് വേണ്ടി ടെറസുകളിലും മറ്റും അഭയം പ്രാപിച്ച നമ്മൾ കണ്ടതാണ്. നമ്മുടെ സൈന്യങ്ങൾ അവർ ഹെലികോപ്റ്ററൊക്കെ വന്ന് ടെറസിന് മുകളിൽ നിന്നും ഗർഭിണിയടക്കമുള്ളവരെ രക്ഷിച്ച വീഡിയോസ് നമ്മൾ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടറിഞ്ഞാണ്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് വലിയൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾ തകഴിയെ കുറിച്ച് അറിയണം. ശിവശങ്കരപ്പിള്ള, തകഴി ശിവസിദ്ധാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമധേയം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ധാരാളം നോവലുകളുണ്ട്. കയർ, രണ്ടിടങ്ങഴി, ചെമ്മീൻ കഥകളുമുണ്ട്. അതിൽ വളരെ പ്രശസ്തമായൊരു കഥയാണ് അദ്ദേഹത്തിൻ്റെ വെള്ളപ്പൊക്കം. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലമാണ് ക്ഷേത്രം. അവിടെ ദേവൻ കഴുത്തറ്റത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം, നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ, വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്, 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങൾ എല്ലാം ഐകമത്യമായി കഴിഞ്ഞു. ഒരു ചണ്ടയുമില്ല. ഇത് നമ്മൾ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കണ്ട ചിത്രമാണല്ലേ. എന്താണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പത്രക്കാരെ, നാനാജാതി മതസ്ഥർ, അവിടെ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഭേദമില്ല. ഒരു പാത്രത്തിൽ
പരസ്പരം പങ്കുചേർന്ന് കഴിച്ച ഒരു പായൽ അന്തിയുറങ്ങുന്ന ചിത്രവും നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിരുന്നതാണ്. ഒരുമിച്ച് അവർ ഓണവും പെരുന്നാളും ആഘോഷിച്ചു. ഇതെല്ലാം അതേ ഒരു നേർചിത്രം ഇതിനു മുൻപും കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചിത്രമാണ്. കുട്ടനാട്ടത്തിലെ ഏറ്റവും പൊക്കമുള്ള ഒരു ദേവാലയങ്ങളാണ് ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങൾ എന്ന് പറയുന്നു. ആ ദേവാലയത്തിലെ ദേവൻ കഴുത്തറ്റ മുഖം അത്രയും പ്രളയം അവിടെ കീഴ്പ്പെടുത്തി. ഇനി ആൾക്കാരെല്ലാം കര വിട്ടുപോയി, ആ നാട് വിട്ടുപോയി ആൾക്കാരെല്ലാം. ഇനി കുട്ടനാട്ടിലെ ആൾക്കാർക്ക് ഞാൻ കൃഷി അല്ലെ, അവർക്ക് സ്വന്തമായിട്ട് അവർ എന്താണ് കുട്ടനാട് തന്നെ നമുക്കറിയാം കൃഷിയുടെ പേരുകെട്ട സ്ഥലമാണ്, ചുറ്റിനും വെള്ളമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വള്ളവും സ്വന്തമായിട്ടുണ്ടാവും. വീട്ടിൽ സ്വന്തമായിട്ട് വള്ളമുള്ളവർ ആരെങ്കിലും ഒരാൾ വീട്ടിൽ തങ്ങും. എന്തിന്? വീട്ടിലെ സാധനങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവരവിടെ തങ്ങും. നാട്ടുകാർ എല്ലാം കരതേടിപ്പോയി. വീട്ടുകാവലിനൊരാൾ, വീട്ടിൽ വള്ളമുണ്ടെങ്കിൽ രണ്ടുപേർ പെട്ടെന്ന് വെള്ളം പൊങ്ങിയാൽ ആ വള്ളത്തിൽ കയറി രക്ഷപ്പെടാമല്ലോ. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികൾ, 356 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി ഇവയെല്ലാവരും കൂടി വളരെ സ്നേഹത്തോടെ, ഒരു വഴക്കുമില്ല, ഐകമത്യമായി ഒരേ മനസ്സോടെ കഴിയും. ഇങ്ങനെയും ആൾക്കാർക്ക് കഴിയാം അല്ലെ? ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ തെളിയിക്കുന്നുണ്ട്. ചേന്നൻ ഒരു രാത്രിയും പകലുമായി വള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവന്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ടു കയറി. നമ്മുടെ നായകൻ ചേന്നൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവന്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട് ആദ്യ പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും വരണം കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുന്നുവെന്ന് കരുതി രണ്ടു ദിവസം അതിൽ കുത്തിയിരുന്ന് കഴിച്ചുകൂട്ടി. കൂടാതെ 4-5 വാഴക്കുലയിൽ തുറവും കിടക്കുന്നു. അവിടെ നിന്ന് പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. നമ്മുടെ കഥയിലെ കഥാപുരുഷൻ ചേന്ദനെ കുറിച്ചാണ് പറയുന്നത്. അവൻ മൂന്ന് ദിവസമായി, അതായത് അവന്റെ കുടിൽ മൊത്തം മുങ്ങി, അവന് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ വള്ളമില്ല. ഇനി ഇടക്കിടക്ക് ഈ ചെറിയ കമ്പും മടലും ഒക്കെ കൊണ്ട് വെള്ളം കടുത്തു നിൽത്താനുള്ള ശ്രമമുണ്ട്. രണ്ട് ദിവസം, അതായത് നമ്മൾ പണ്ട് നിറകൊക്കെ ശേഖരിക്കാൻ വേണ്ടി പരണ എന്ന് പറയുന്ന സംഭവം, 4 കാല് തറയിൽ ഉറപ്പിച്ചിട്ട് മുകളിൽ ഇങ്ങനെ വാരി മടലുകൾ കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ പുറത്തേക്ക് വിറകുകൾ സംഭരിച്ചു വയ്ക്കുക. അങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ കഴിച്ചു കൂട്ടുന്നത്. പക്ഷേ അങ്ങനെ രണ്ട് ദിവസം അവിടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിയിരുന്നു. തറയിലേക്ക് മൊത്തം വെള്ളം, ഇറങ്ങാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് പോയാൽ, അതായത് വാഴയൊക്കെ കുലച്ചു കിടപ്പുണ്ട്. അപ്പോൾ വൈക്കോൽ തൂർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വീട് ഉപേക്ഷിച്ചു പോയ ഇതെല്ലാം കൊണ്ട് അടുത്തുള്ള ആണുങ്ങൾ ഇത് മോഷ്ടിക്കും, ഇത് ഭയപ്പെട്ടാണ് ഈ വെള്ളമായിട്ട് പോലും നമ്മുടെ ചേന്നൻ ഇങ്ങനെ രക്ഷപ്പെടാതെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു കുട്ടനാടിൻ്റെ ഒരു നേർചിത്രമാണ്. പണ്ടത്തെ കുട്ടനാട്, ഇപ്പോൾ അവർ ജീവിത സാഹചര്യമൊക്കെ പുരോഗമിച്ചു. പണ്ട് കൃഷി മാത്രമായിരുന്നു, ജന്മിമാരെ ആശ്രയിച്ചാണ് ഇവർ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അവർ ആകെ ഒറ്റപ്പെട്ടും തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പ്രളയത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു. നമ്മൾ ജസ്റ്റ് പാഠഭാഗം സ്റ്റാർട്ട് ചെയ്തു. ബാക്കി നമ്മളുടെ അടുത്ത ക്ലാസ്സിലാണ് നമ്മളിതിൻ്റെ കഥാംശത്തിലേക്ക് കൂടുതലായി കടക്കുന്നത്. അപ്പോൾ എല്ലാവരും വരുന്ന മിഡ്ടേം എക്സാമിനെ നന്നായി പരിശ്രമിക്കുക. മിസ് പറഞ്ഞിരിക്കുന്ന ടിപിക്കായി തയ്യാറെടുക്കുക. നന്ദി.